അധ്യായം 22. കർത്താവ് അരുളി ചെയ്യുന്നു, നീ യൂദാ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി അറിയിക്കുക, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന യൂദാ രാജാവായ നീയും നിന്റെ സേവകരും ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നിന്റെ ജനവും കർത്താവിന്റെ വാക്ക് കേൾക്കുവിനെന്ന് പറയുക. കർത്താവ് അരുളി ചെയ്യുന്നു, നീതിയും ന്യായവും നിർവഹിക്കുക, കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക, പരദേശിയോടും അനാഥനോടും വിധവയോടും തിന്മയോ അതിക്രമമോ കാട്ടരുത്, ഈ സ്ഥലത്ത് നിരപരാധന്റെ രക്തം വീഴ്ത്തുകയുമരുത്. ഈ വാക്ക് അന്യൂനമനുസരിച്ചാൽ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരും അവരുടെ സേവകരും ജനവും ഈ കൊട്ടാരത്തിന്റെ കവാടങ്ങളിലൂടെ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കും. എന്റെ ഈ വാക്കനുസരിച്ചില്ലെങ്കിൽ ഞാനാണേ ഈ കൊട്ടാരം നാശക്കൂമ്പാരമായി തീരും. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. യൂദാ രാജാവിന്റെ കൊട്ടാരത്തെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, നീ എനിക്ക് ഗിലയാദ് പോലെയും ലെബനോൻ കൊടുമുടി പോലെയുമാണ്, എങ്കിലും ഞാൻ നിന്നെ മരുഭൂമിയാക്കും. ഒരു വിജന നഗരം നിനക്കെതിരെ ഞാൻ ആയുധധാരികളായ സംഹാരകരെ ഒരുക്കിയിരിക്കുന്നു. നിന്റെ അതിവിശിഷ്ട ദേവദാരുക്കൾ അവർ വെട്ടിവീഴ്ത്തി തീയിലെറിയും. ഈ നഗരത്തിനടുത്തുകൂടെ അനേകം ജനതകൾ കടന്നുപോകും, ഓരോരുത്തരും അയൽക്കാരനോട് ചോദിക്കും, ഈ മഹാനഗരത്തോട് കർത്താവ് എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രവർത്തിച്ചത്? അവർ തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഉടമ്പടി അവഗണിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ എന്ന് അവൻ ഉത്തരം പറയും. മരിച്ചവനെ ഓർത്ത് വിലപിക്കേണ്ട, എന്നാൽ നാടുവിട്ടു പോകുന്നവനെ ഓർത്ത് ഉള്ളുരുകി കരയുവിൻ. ജന്മദേശം കാണാൻ അവൻ തിരിച്ചു വരികയില്ല. ജോസിയായുടെ മകനും യൂദാ രാജാവുമായ ഷല്ലും തന്റെ പിതാവായ ജോസിയായ്ക്ക് പകരം നാടുവാണു ഈ സ്ഥലത്തു നിന്ന് പോവുകയും ചെയ്തു. അവനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ ഇനിയൊരിക്കലും മടങ്ങി വരികയില്ല. അവർ അവനെ കൊണ്ടുപോയി തടവിലിടുന്ന സ്ഥലത്ത് വെച്ച് അവൻ മരിക്കും. ഈ ദേശം ഒരിക്കലും അവൻ കാണുകയില്ല. അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശബ്ദൻ. വിശാലമായ മുറികളുള്ള വലിയൊരു മാളിക ഞാൻ പണിയുമെന്ന് അവൻ പറയുന്നു. അവൻ അതിന് ജാലകങ്ങൾ പിടിപ്പിക്കുകയും ദേവദാര കൊണ്ട് തട്ടിടുകയും ചൈല്യം കൊണ്ട് ചായം പൂശുകയും ചെയ്യുന്നു. ധാരാളം ദേവദാരുക്കൾ ഉള്ളതിനാൽ രാജാവാണെന്ന് നീ കരുതുന്നു. നിന്റെ പിതാവ് ജീവിതം ആസ്വദിച്ചില്ലേ? അവൻ നീതിയും ന്യായവും നടത്തുകയും ചെയ്തു, അതുകൊണ്ട് അവനെല്ലാം ശുഭമായിരുന്നു. അവൻ ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തി കൊടുത്തു, അന്നെല്ലാം നന്നായിരുന്നു. എന്നെ അറിയുകയെന്നാൽ ഇതു തന്നെയല്ലേ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിലും മർദ്ദനവും അക്രമവും അഴിച്ചുവിടുന്നതിലും മാത്രം വ്യാപൃതമായിരിക്കുന്നു. അതുകൊണ്ട് ജോസിയായുടെ മകനും യൂദാ രാജാവുമായ യെഹോയാക്കീമിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, ഹാ എന്റെ സഹോദര, ഹാ എന്റെ സഹോദരി എന്ന് പറഞ്ഞ ആരും അവനെ ചൊല്ലി കരയുകയില്ല. ഹാ എന്റെ യജമാനനെ, ഹാ എന്റെ പ്രഭു എന്ന് പറഞ്ഞ് അവനെ ഓർത്ത് വിലപിക്കുകയില്ല. കഴുതയെ പോലെയായിരിക്കും അവനെ സംസ്കരിക്കുക. അവൻ ജെറുസലേം കവാടത്തിന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. ലെബനോനിൽ ചെന്ന് നീ നിലവിളിക്കുക, ബാഷാനിൽ നിന്റെ ശബ്ദം മുഴങ്ങട്ടെ, അബാറിമിൽ നിന്നുച്ചത്തിൽ കരയുക. നിന്റെ കൂട്ടുകാർ നാശമടഞ്ഞിരിക്കുന്നു. നിന്റെ ഐശ്വര്യകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, ഞാൻ അനുസരിക്കുകയില്ല എന്ന് നീ പറഞ്ഞു. ചെറുപ്പം മുതലേ നീ എന്റെ വാക്കു കേട്ടില്ല. നിന്റെ ഇടയന്മാരെ കാറ്റുപറപ്പിക്കും, നിന്റെ ഉറ്റവരെ അടിമകളാക്കി കൊണ്ടുപോകും. അപ്പോൾ നിന്റെ ദുഷ്ടതയെ കുറിച്ച് നീ ലജ്ജിക്കുകയും അമ്പരക്കുകയും ചെയ്യും. ദേവദാരുക്കളുടെ ഇടയിൽ കൂടുകെട്ടി ലെബനോനിൽ വസിക്കുന്നവളെ ഈറ്റുനോവ് കൊണ്ടെന്ന പോലെ പുളയുമ്പോൾ എപ്രകാരമായിരിക്കും നീ ഞരങ്ങുക? കർത്താവ് അരുളി ചെയ്യുന്നു, യെഹോയാക്കീമിന്റെ മകനും യൂദാ രാജാവുമായ കോണിയ എന്റെ വലതു കൈയിലെ മുദ്രമോതിരമാണെങ്കിൽ പോലും അവനെ ദൂരെറിയുമെന്ന് കർത്താവായ ഞാൻ ശപഥം ചെയ്യുന്നു. നിന്റെ ജീവനെ തേടുന്നവരുടെ കയ്യിൽ നീ ഭയപ്പെടുന്ന ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെയും കൽദായരുടെയും കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. നിന്നെയും നിനക്ക് ജന്മമേകിയ അമ്മയെയും മറ്റൊരു നാട്ടിലേക്ക് ഞാൻ അട്ടിപ്പായിക്കും. നിന്റെ ജന്മദേശമല്ലാത്ത ആ നാട്ടിൽ വെച്ച് നീ മരിക്കും. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന നാട്ടിലേക്ക് അവർ വരുകയില്ല. ഈ കോണിയ ആർക്കും വേണ്ടാതെ പുറന്തള്ളപ്പെട്ട പൊട്ടക്കലമാണ്. അവർക്ക് അജ്ഞാതമായ നാട്ടിലേക്ക് അവനും മക്കളും എന്തിന് ചുഴറ്റിയെറിയപ്പെടുന്നു? ഓ ദേശമേ, ദേശമേ, ദൈന്യദേശമേ, കർത്താവിന്റെ വാക്ക് കേൾക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, സന്തതിയില്ലാത്തവനെന്നും ജീവിതത്തിൽ പരാജയപ്പെട്ടവനെന്നും ഇവനെ എഴുതി തള്ളുക.
ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനും യൂദായിൽ ഭരണം നടത്തുന്നതിനും അവന്റെ സന്തതികളിൽ ആർക്കും ഭാഗ്യമുണ്ടാവുകയില്ല. അധ്യായം 3. നബുക്കദ്നേസർ രാജാവ് 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു സ്വർണ വിഗ്രഹമുണ്ടാക്കി ബാബിലോൺ ദേശത്തെ ദൂരാ താഴ്വരയിൽ അവനത് സ്ഥാപിച്ചു. താൻ നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്ക് പ്രധാന ദേശാധിപതികളെയും സ്ഥാനപതികളെയും നാടുവാഴികളെയും ഉപദേശകരെയും ഭണ്ഡാരം വിചാരിപ്പുകാരെയും ന്യായാധിപന്മാരെയും നിയമജ്ഞരെയും ദേശത്തുള്ള സകല സ്ഥാനികളെയും വിളിച്ചുകൂട്ടാൻ നബുക്കദ്നേസർ ആളയച്ചു. എല്ലാവരും രാജാവ് നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്ക് വന്നു ചേർന്നു. അവർ പ്രതിമയ്ക്ക് ചുറ്റും നിന്നു. അപ്പോൾ വിളംബരം ചെയ്യുന്നവർ വിളിച്ചു പറഞ്ഞു, ജനതകളെ, ജനപദങ്ങളെ, വിവിധ ഭാഷക്കാരെ, നിങ്ങളോട് കൽപ്പിക്കുന്നു, കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ സാഷ്ടാംഗം വീണ് നബുക്കദ്നേസർ രാജാവ് പ്രതിഷ്ഠിച്ച സ്വർണബിംബത്തെ ആരാധിക്കണം. ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അവനെ തൽക്ഷണം എരിയുന്ന തീച്ചൂളയിൽ എറിയും. അതുകൊണ്ട് കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയ വാദ്യനാദങ്ങൾ കേട്ട മാത്രയിൽ ആ ജനതകളും രാജ്യക്കാരും വിവിധ ഭാഷക്കാരും നബുക്കദ്നേസർ സ്ഥാപിച്ച സ്വർണബിംബത്തെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അപ്പോൾ ചില കൽദായർ മുൻപോട്ട് വന്ന് ദുരുദ്ദേശത്തോടെ യഹൂദരുടെ മേൽ കുറ്റം ചുമത്തി. അവർ നബുക്കദ്നേസർ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ. രാജാവേ, കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയ വാദ്യനാദങ്ങൾ മുഴങ്ങുമ്പോൾ എല്ലാവരും സ്വർണപ്രതിമയെ താണു വീണ് ആരാധിക്കണമെന്ന് നീ കൽപ്പിച്ചിരുന്നല്ലോ. സാഷ്ടാംഗം വീണ് ആരാധന നടത്താത്തവൻ ആരായാലും അവൻ കത്തിക്കാളുന്ന അഗ്നികുണ്ഡത്തിൽ എറിയപ്പെടുമെന്നും നീ കൽപ്പിച്ചിരുന്നു. രാജാവേ, ബാബിലോൺ ദേശത്തെ ഭരണാധികാരികളായി നീയെ നിയമിച്ചിരുന്ന ഷദ്രാക്, മെഷാക്, അബേദ്നെഗോ എന്നീ യഹൂദർ നിന്നെ അനുസരിക്കുന്നില്ല. അവൻ നിന്റെ ദേവന്മാരെ സേവിക്കുകയോ നീ പ്രതിഷ്ഠിച്ച സ്വർണവിഗ്രഹത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഉഗ്രകോപം പൂണ്ട നബുക്കദ്നേസർ ഷദ്രാക്കിനെയും മെഷാക്കിനെയും അബേദ്നെഗോയെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നബുക്കദ്നേസർ ചോദിച്ചു, ഹേ ഷദ്രാക്, മെഷാക്ക്, അബേദ്നെഗോ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ? കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണുവീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന്, അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞു കളയും. ഏത് ദേവൻ എന്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും? ഷദ്രാക്കും മേശാക്കും അബേദ്നെഗോയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നബുക്കദ്നേസർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. ഷദ്രാക്കിനും മെഷാക്കിനും അബേദ്നെഗോയ്ക്കും നേരെ കോപം കൊണ്ടു നിറഞ്ഞ നബുക്കദ്നേസറിന്റെ മുഖഭാവം മാറി. ചൂള പതിവിൽ 7 മടങ്ങ് ജ്വലിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. ഷദ്രാക്കിനെയും മെഷാക്കിനെയും അബേദ്നെഗോയെയും ബന്ധിച്ച് ആളിക്കത്തുന്ന ചൂളയിലേക്ക് വലിച്ചെറിയാൻ തന്റെ ശക്തരായ ഭടന്മാരോട് ആജ്ഞാപിച്ചു. പടയാളികൾ അവരെ അങ്കി, തൊപ്പി, മറ്റു വസ്ത്രങ്ങൾ എന്നിവയോടുകൂടെ ബന്ധിച്ച് ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു. കർശനമായ രാജകൽപ്പന അനുസരിച്ച് തീച്ചൂള അത്യുഗ്രമായി ജ്വലിച്ചിരുന്നതുകൊണ്ട് ഷദ്രാക്കിനെയും മെഷാക്കിനെയും അബേദ്നെഗോയെയും ചൂളയിലേക്ക് കൊണ്ടുചെന്നവരെ ഈ ജ്വാലകൾ ദഹിപ്പിച്ചു കളഞ്ഞു. ഷദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ എന്നീ 3 പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചൂളയിൽ പതിച്ചു. അവർ ദൈവത്തിന് കീർത്തനമാലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു. അസറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവന്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ്.
അവിടുന്ന് സ്തുത്യർഹനാണ്. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. ഞങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങ് നീതിമാനാണ്. അങ്ങയുടെ പ്രവർത്തികൾ സത്യസന്ധവും മാർഗങ്ങൾ നീതിനിഷ്ഠവുമാണ്. അങ്ങയുടെ ന്യായവിധികൾ സത്യം തന്നെ. ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഉചിതമായ വിധി നടത്തി. ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശുദ്ധ നഗരമായ ജെറുസലേമിന്റെ മേലും അങ്ങനെ തന്നെ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണല്ലോ അങ്ങ് സത്യത്തിലും നീതിയിലും ഇവ ഞങ്ങളുടെ മേൽ വരുത്തിയത്. ഞങ്ങൾ നിയമം ലംഘിച്ച് പാപത്തിൽ മുഴുകി അങ്ങയിൽ നിന്ന് അകന്നുപോയി. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ തിന്മ പ്രവർത്തിച്ചു. അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിച്ചില്ല. ഞങ്ങൾ അവ പാലിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് കൽപ്പനകൾ നൽകിയത്. ഞങ്ങളുടെ മേൽ അങ്ങ് വരുത്തിയവയെല്ലാം, ഞങ്ങളോട് അങ്ങ് ചെയ്തവയെല്ലാം ഉചിതമായ വിധിയോടെ ആയിരുന്നു. നിയമലംഘകരായ ശത്രുക്കളുടെയും ഏറ്റവും നിന്ദ്യരായ ധിക്കാരികളുടെയും ലോകത്തിലെ ഏറ്റവും ദുഷ്ടനായ അനീതി പ്രവർത്തിക്കുന്ന ഒരു രാജാവിന്റെയും കരങ്ങളിൽ അങ്ങ് ഞങ്ങളെ വിട്ടുകൊടുത്തിരിക്കുന്നു. ഇപ്പോഴാകട്ടെ വായ് തുറക്കുന്നതിന് പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല. ലജ്ജയും അവമാനവും അങ്ങയുടെ ദാസരെയും ആരാധകരെയും ബാധിച്ചിരിക്കുന്നു. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ തീർത്തും പരിത്യജിക്കരുത്. അങ്ങയുടെ ഉടമ്പടി ലംഘിക്കരുത്. അങ്ങയുടെ സ്നേഹഭാജനമായ അബ്രഹത്തെയും അങ്ങയുടെ ദാസനായ ഇസഹാക്കിനെയും അങ്ങയുടെ പരിശുദ്ധനായ ഇസ്രായേലിനെയും അനുസ്മരിച്ച് അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ നിന്ന് പിൻവലിച്ചു കളയരുതേ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽ പോലെയും അവരുടെ സന്തതികളെ വർദ്ധിപ്പിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾ മറ്റേതൊരു ജനതയെയും കാൾ എണ്ണത്തിൽ കുറവായി. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങൾ ഇപ്പോഴിതാ ലോകത്തിലേറ്റവും നിന്ദ്യരായിരിക്കുന്നു. ഇക്കാലത്ത് രാജാവോ പ്രവാചകനോ നായകനോ ദഹനബലിയോ മറ്റു ബലികളോ അർച്ചനയോ ധൂപമോ ഞങ്ങൾക്കില്ല. അങ്ങേക്ക് ബലിയർപ്പിക്കുന്നതിനോ അങ്ങയുടെ കാരുണ്യം തേടുന്നതിനോ ഒരിടവും ഞങ്ങൾക്കില്ല. പക്ഷേ മുട്ടാടുകളും കാളകളും പതിനായിരക്കണക്കിന് ആടുകളും കൊണ്ടുള്ള ബലിയാലെന്ന പോലെ പശ്ചാത്താപ വിവശമായ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ അങ്ങയെ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ. ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ്. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ അനുഗമിക്കും. എന്തെന്നാൽ അങ്ങയിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരികയില്ല. ഇപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ അനുഗമിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ മുഖം തേടുകയും ചെയ്യുന്നു. ഞങ്ങൾ ലജ്ജിക്കാനിടയാക്കരുതേ. അങ്ങയുടെ അനന്തകാരുണ്യത്തിനും ക്ഷമയ്ക്കും അനുസൃതമായി ഞങ്ങളോട് വർത്തിക്കണമേ. അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾക്കൊത്ത് ഞങ്ങൾക്ക് മോചനം നൽകണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. അങ്ങയുടെ ദാസരെ ഉപദ്രവിക്കുന്നവർ ലജ്ജിതരാകട്ടെ. അവർ അവമാനിതരും അധികാരവും ആധിപത്യവും നഷ്ടപ്പെട്ടവരുമാകട്ടെ. അവരുടെ ശക്തി ക്ഷയിച്ചു പോകട്ടെ. അഖില ലോകത്തിനും മേൽ മഹത്വപൂർണനും ഏകദൈവവുമായ കർത്താവ് അങ്ങാണെന്ന് അവർ അറിയട്ടെ. അവരെ തീച്ചുള്ളയിൽ എറിഞ്ഞ രാജസേവകന്മാർ ഗന്ധകവും കീലും ചണച്ചവറും വിറകുമിട്ട് തീച്ചുളയെ ഉജ്ജ്വലിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല. തീജ്വാല ചൂളയിൽ നിന്ന് 49 മുഴം ആളി ഉയർന്നു. ചൂളയുടെ ചുറ്റും നിലയുറപ്പിച്ച കൽദായരെ അത് ദഹിപ്പിച്ചു കളഞ്ഞു. അസറിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിന്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടിയകറ്റി. ചൂളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റുവീശുന്ന സ്ഥലം പോലെയായി. അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല. അത് അവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല. അപ്പോൾ അവർ മൂവരും ഏകകണ്ഠമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങു വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങു എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അതു എക്കാലവും എല്ലാറ്റിനും ഉപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ.
പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങു എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കെരൂപുകളുടെ മേൽ ഇരുന്ന് ആഗാധങ്ങളെ വീക്ഷിക്കുന്ന അങ്ങു വാഴ്ത്തപ്പെടട്ടെ. അങ്ങു എന്നേക്കും സ്തുതിക്കപ്പെടുകയും അത്യധികം വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങു എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ. ആകാശവിധാനത്തിൽ അങ്ങു വാഴ്ത്തപ്പെട്ടവനാണ്. അനന്തമായ സ്തുതിക്കും മഹിമയ്ക്കും അർഹനാണ്, 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 അർഹനാണ്. കർത്താവിൻ്റെ സൃഷ്ടികളെ അവിടുത്തെ വാഴ്ത്തുവിൻ, അവിടുത്തേക്കു സ്തുതി പാടുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ പുകഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. കർത്താവിൻ്റെ ദൂതന്മാരെ അവിടുത്തെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആകാശത്തിനു മുകളിലുള്ള ജലസഞ്ചയമേ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആധിപത്യങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. സൂര്യനും ചന്ദ്രനും കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മഴയെ മഞ്ഞെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അഗ്നിയെ ചൂടെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഹേമന്തത്തിലെ ശൈത്യമേ ഗ്രീഷ്മത്തിലെ ഉഷ്ണമേ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഹിമകണങ്ങളെ മഞ്ഞുകട്ടകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. രാവുകളെ പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. പ്രകാശമേ അന്ധകാരമേ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മഞ്ഞുകട്ടയെ ശൈത്യമേ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മൂടൽ മഞ്ഞെ പൊടിമഞ്ഞേ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മിന്നലുകളെ മേഘങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ അത്, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മലകളെ കുന്നുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഭൂമിയിൽ വളരുന്ന സമസ്ത വസ്തുക്കളും കർത്താവിനെ വാഴ്ത്തട്ടെ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഉറവകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. സമുദ്രങ്ങളെ നദികളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. തിമിംഗലങ്ങളെ ജലജീവികളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ.
ആകാശപ്പറവകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, വന്യമൃഗങ്ങളെ വളർത്തു മൃഗങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, മനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, ഇസ്രായേലെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, കർത്താവിന്റെ പുരോഹിതരെ അവിടുത്തെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, കർത്താവിന്റെ ദാസരെ അവിടുത്തെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, ആത്മാക്കളെ നീതിമാന്മാരുടെ ചേതസ്സുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, വിശുദ്ധരെ വിനീത ഹൃദയരെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, ഹനനിയ അസറിയ മിഷായേൽ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, എന്തെന്നാൽ അവിടുന്നു നമ്മെ പാതാളത്തിൽ നിന്നും മരണത്തിന്റെ പിടിയിൽ നിന്നും ജ്വലിക്കുന്ന തീച്ചൂളയിൽ നിന്നും അഗ്നിയുടെ മധ്യത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. കർത്താവിനു നന്ദി പറയുവിൻ, അവിടുന്നു നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ദേവന്മാരുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തേക്കു നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. നബുക്കദ്നേസർ പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റു. തന്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു, മൂന്ന് പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത്? അതേ രാജാവേ, അവർ പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ നാലു പേർ നടക്കുന്നത് അവർക്കൊരു ഉപദ്രവം ഏറ്റിട്ടില്ല. നാലാമത്തവൻ കാഴ്ചയിൽ ദേവകുമാരനെ പോലിരിക്കുന്നു. ജ്വലിക്കുന്ന തീച്ചോളയുടെ വാതിൽക്കലെത്തി നബുക്കദ്നേസർ പറഞ്ഞു, ശദ്രാക്ക് മെഷാക്ക് അബേദ്നെഗോ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ നിങ്ങൾ പുറത്തു വരുവിൻ. അവർ അഗ്നിയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപന്മാരും സ്ഥാനപതികളും നാടുവാഴികളും രാജാവിന്റെ ഉപദേശകരും വന്നുകൂടുകയും ആ മൂവരുടെയും മേൽ അഗ്നിക്ക് ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ലെന്ന് കാണുകയും ചെയ്തു. അവരുടെ തലമുടി കരിയുകയോ വസ്ത്രത്തിന് കേടുപറ്റുകയോ അവർക്ക് തീയുടെ ഗന്ധമേൽക്കുകയോ ചെയ്തില്ല. നബുക്കദ്നേസർ പറഞ്ഞു, ശദ്രാക്കിന്റെയും മെഷാക്കിന്റെയും അബേദ്നെഗോയുടെയും ദൈവം വാഴ്ത്തപ്പെടട്ടെ. സ്വന്തം ദൈവത്തെയല്ലാതെ മറ്റൊരു ദേവനെയും ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ സ്വശരീരങ്ങളെ പീഡനത്തിന് വിട്ടുകൊടുക്കുന്നതിനും രാജകൽപ്പനയെപ്പോലും അവഗണിക്കുന്നതിനും തക്കവിധം തന്നിൽ ആശ്രയിച്ച തന്റെ ദാസന്മാരെ അവിടുന്ന് സ്വന്തം ദൂതനെ അയച്ച് മോചിപ്പിച്ചുവല്ലോ. അതുകൊണ്ട് ഞാനിതാ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. ശദ്രാക്കിന്റെയും മെഷാക്കിന്റെയും അബേദ്നെഗോയുടെയും ദൈവത്തിനെതിരെ എന്തെങ്കിലും പറയുന്ന ജനതകളെയും ജനപദങ്ങളെയും ഭാഷക്കാരെയും കഷ്ണം കഷ്ണമായി ചീന്തിക്കളയും. അവരുടെ ഭവനങ്ങൾ നിലം പരിശാക്കും. എന്തെന്നാൽ ഈ വിധത്തിൽ രക്ഷിക്കാൻ കഴിവുള്ള വേറൊരു ദേവനില്ല. രാജാവ് ശദ്രാക്കിനെയും മെഷാക്കിനെയും അബേദ്നെഗോയെയും ബാബിലോൺ പ്രവിശ്യയിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചു. കർത്താവ് ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു.
നീതിമാന്മാരുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നു. തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. സദ്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു. ഉത്തമമായ ഉപദേശം ആദരിക്കുന്നവന് വിവേകികളോടുകൂടെ സ്ഥാനം ലഭിക്കും. പ്രബോധനം അവഗണിക്കുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു. ശാസനം അനുസരിക്കുന്നവൻ അറിവ് നേടുന്നു. ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ്. വിനയം ബഹുമതിയുടെ മുന്നോടി.